ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ് മൂന്നാം ദിവസം. ഇന്നലെ പ്രാർത്ഥനയിൽ തിരുവചന ഗ്രന്ഥം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചാണ് ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളിലൂടെ നമ്മൾ ശ്രമിച്ചത്. ഇന്ന് കുമ്പസാരത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. കാരണം കുമ്പസാരമെന്ന കുദാശയിലൂടെയാണ് മനുഷ്യൻ ദൈവവുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുമ്പസാരം പലപ്പോഴും ഒരു ചടങ്ങായി മാത്രം നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നു. പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് പാപ്പ കുമ്പസാരത്തെക്കുറിച്ച് പറയുന്നൊരു സുന്ദരമായ കാര്യം ഇപ്രകാരമാണ്: ഞാൻ എല്ലാ രണ്ടാഴ്ചയും കൂടുമ്പോൾ കുമ്പസാരിക്കും, നിങ്ങളും അങ്ങനെ ചെയ്യുക. വിശുദ്ധ ഡോൺ ബോസ്കോയുടെയൊക്കെ ജീവചരിത്രത്തിൽ നമുക്കത് വ്യക്തമായി വായിച്ചെടുക്കാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ കൂടെ നിന്നിരുന്ന കുഞ്ഞുങ്ങളോടായി എപ്പോഴും പറയുമായിരുന്നു, രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുക. ആത്മീയമായ വളർച്ചയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഉള്ള കുമ്പസാരം വളരെ പ്രധാനപ്പെട്ടതാണ്. കുമ്പസാരത്തിലൂടെ പാപം കഴുകിക്കളയുക മാത്രമല്ല ചെയ്യപ്പെടുന്നത്, നമ്മൾ ആത്മീയമായി വളരെ കൂടി ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ അധികാരങ്ങളിലായിട്ട് ഇപ്രകാരം പറഞ്ഞത്: കൺഫഷൻ ഈസ് നോട്ട് ഓൺലി എ വാഷിംഗ് മെഷീൻ, ഇറ്റ് ഈസ് എ പവർ ഹൗസ്. അതൊരു വാഷിംഗ് മെഷീൻ മാത്രമല്ല, ഒരു ഊർജ്ജ സ്രോതസ്സാണ്, ഒരു പവർ ഹൗസാണ്. അതിൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ശക്തിയും അവിടെ നിന്നും സംഭരിക്കാൻ സാധിക്കും. ഒരു കുമ്പസാരവും അടുത്ത കുമ്പസാരവും തമ്മിലുള്ള അകലമാണ് നാമും ദൈവവുമായുള്ള അകലമെന്ന് ആത്മീയ ഗുരുക്കന്മാർ പറയാറുണ്ട്. ആ അകലം കുറച്ച് സൂക്ഷിക്കാനായിട്ട്, അകലം കുറഞ്ഞു വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു കുമ്പസാരം കഴിഞ്ഞ് അടുത്ത കുമ്പസാരത്തിലേക്കുള്ള ദിവസങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ദൂരവും കുറയും, അടുത്തു വരും എന്നുള്ളതാണ് സത്യം. കുമ്പസാരം നീട്ടിക്കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ ഒരു കുമ്പസാരവും അടുത്ത കുമ്പസാരം തമ്മിലുള്ള ദിവസങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുപോയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 5 പരാജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്നാമത്തേത്, ഒരു കുമ്പസാരം കഴിഞ്ഞ് പാപം ചെയ്ത് കുമ്പസാരിക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധയില്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞ് കുമ്പസാരിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം, പാപങ്ങൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇപ്രകാരം മറന്നു പോയത് കൊണ്ട് തന്നെ നമുക്ക് മറന്നുപോയ പാപങ്ങളും കൂടെ പൊറുക്കണമെന്നൊക്കെ നമ്മൾ കുമ്പസാരത്തിൽ പറയാറുണ്ട്. എങ്കിലും അത് മറന്നു പോകുന്നത് ഒരു ശരിയായ കാര്യമല്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തേത്, കുമ്പസാരത്തിൽ നമ്മൾ പറയുന്ന പാപത്തെക്കുറിച്ചുള്ള ഗൗരവം കുറയും, സീരിയസ്നെസ് കുറയും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം. ഒരു പാപത്തെക്കുറിച്ചുള്ള സീരിയസ്നെസ് കുറയുന്നു. ആ പാപം കുറച്ച് കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ആ പാപം ചെയ്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ആ കുറ്റബോധം അല്ലെങ്കിൽ പാപബോധം എന്നൊക്കെ പറയപ്പെടുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൻ്റെ ആ സീരിയസ്നെസ് കുറയുന്നു, ഗൗരവം കുറയുന്നു. ആ പാപത്തെക്കുറിച്ചുള്ളൊരു അനുതാപവും പശ്ചാത്തലവും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ പ്രശ്നം, ഈ പാപം ആവർത്തിച്ച് ചെയ്യാനുള്ളൊരു ഒരു ടെൻഡൻസി, ഒരു സാധ്യത നിലനിൽക്കുന്നു. കാരണം ഒരു പ്രാവശ്യം പാപം ചെയ്തു, ഇനി അത് അടുത്ത ആഴ്ച കുമ്പസാരിക്കും, അതിന് അടുത്ത ആഴ്ച കുമ്പസാരിക്കുന്നതിനിടയ്ക്ക് ഇനി ഇതെന്തായാലും പറഞ്ഞേ പറ്റത്തുള്ളൂ, അപ്പോൾ ഈ പാപം ഒന്നുകൂടി ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന പോലെ, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവന് ഒരു കൊലപാതകം കൂടി ചെയ്താലും ഒരു വലിയ ഏതും വലിയ ശിക്ഷ കിട്ടാനില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ, ഇനി അപ്പോൾ അങ്ങനെ പാപം റിപ്പീറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നം. നാലാമത്തെ പ്രശ്നം, പാപം ആവർത്തിക്കുന്നതിലൂടെ പാപം ഹാബിച്വൽ സിൻ അഥവാ തഴക്കദോഷമായി മാറാനായിട്ട് സാധ്യതയുണ്ട്. റിപ്പീറ്റഡ് ആക്ഷൻ മേക്സ് എ ഹാബിറ്റ് എന്നാണ് പറയുന്നത്. ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ശീലമായി മാറുന്നു, പാപം ശീലമായി മാറാനായിട്ട് സാധ്യതയുണ്ട്. അത് പാപത്തിൽ അത് ശീലമായി മാറിക്കഴിഞ്ഞാൽ പിന്നത് വേരൂന്നിപ്പോയിട്ട് അത് നമ്മളിൽ നിന്ന് അടർത്തി മാറ്റാനായിട്ട് സാധിക്കാത്ത വണ്ണം തഴക്കദോഷങ്ങൾ എന്ന രീതിയിലേക്ക് നമ്മളുടെ ഉറച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് വലിയൊരു പരാജയമാണ്, പാപം ശീലമായി പോകുന്നു. അഞ്ചാമത്തെ പ്രശ്നം, പാപത്തിൽ വളരാനുള്ള സാധ്യതയുണ്ട്. പാപത്തിന് വലിയ സീരിയസ്നെസ് ഇല്ല, ആവർത്തിച്ച് ചെയ്യുന്നു, കുറ്റബോധമില്ല, പാപബോധമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാപത്തിൽ വളരാനുള്ള സാധ്യതയുണ്ട്. ഇതിനേക്കാൾ വലിയ പാപം അടുത്ത് ചെയ്യാനും അതിനേക്കാൾ വലുത് വീണ്ടും ചെയ്യാനും ഒക്കെയുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെ 5 പ്രശ്നങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പാപം മറന്നു പോകാൻ സാധ്യതയുണ്ട്, പാപത്തെക്കുറിച്ചുള്ള സീരിയസ്നെസ് പോകാൻ സാധ്യതയുണ്ട്, പാപം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്, ആവർത്തിക്കുന്ന പാപം തഴക്കദോഷമായി മാറാൻ സാധ്യതയുണ്ട്, അത് പാപത്തിൽ വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാനായിട്ട്
അടിക്കടിയുള്ള കുമ്പസാരം നമ്മളെ ബലപ്പെടുത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വിശുദ്ധ ജോൺ ബോസ്കോ പറയുന്നത്, നീ പാപം ചെയ്യുന്ന സമയത്ത് നിന്റെ മനസ്സിൽ നിന്നും പിശാച് നാണം എടുത്തു മാറ്റുന്നു, എന്നിട്ട് കുമ്പസാരിക്കുന്ന സമയത്ത് ആ നാണം വീണ്ടും വെച്ചു തരുന്നു. യഥാർത്ഥത്തിൽ തിരിച്ചല്ലേ സംഭവിക്കേണ്ടത്? പാപം ചെയ്യുന്ന സമയത്ത് നാണം ഉണ്ടായിരിക്കുകയും കുമ്പസാരിക്കുന്ന സമയത്ത് സങ്കോചം കൂടാതെ അത് ഏറ്റുപറയാൻ സാധിക്കുകയും ചെയ്യണം. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ഒരു നല്ല കുമ്പസാരം നടത്തുവാനും, ഈ കുമ്പസാരം എന്ന് പറയപ്പെടുന്നത് തപസ്സുകാലത്തിൻ്റെ ഒടുക്കത്തിൽ നടത്താനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാതെ ഈ തപസ്സുകാലം ആരംഭിക്കുന്ന ദിവസങ്ങളിൽ തന്നെ ദൈവവുമായി അനുരഞ്ജനത്തിലേക്ക് വന്ന് നല്ല കുമ്പസാരത്തിലൂടെ നല്ലൊരു തപസ്സുകാലത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ശ്രമിക്കാം. പൂർണ്ണമായൊരു പാപമോചനത്തിനായി നമുക്ക് ഹൃദയപൂർവ്വം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.